ഈ നാട്ടുകാരും ടീച്ചർമാരൊക്കെ ഇവനെ കളിയാക്കുന്നുണ്ടായിരുന്നു. നീ ജയിക്കുമോ, നീ ഇന്ന് പഠിക്കുന്നൊന്നുമില്ലല്ലോ, നീ ജയിക്കുമോ 10-ാം ക്ലാസ്സിൽ. അപ്പം പറഞ്ഞു ഞാൻ ജയിച്ചത് എനിക്ക് എല്ലാവരും അറിയിക്കണം. അങ്ങനെ അറിയിക്കാൻ വേണ്ടി കുഞ്ഞൊക്കെ ഞങ്ങളോട് പറഞ്ഞു. ആ എൻ്റെ ഫോട്ടോ എന്നതുണ്ട്, പിന്നെ എനിക്ക് ഓർമ്മ ഒറ്റയ്ക്ക് വെക്കണമെന്നായിരുന്നു വന്ന്, അതുകൊണ്ട് ഞാൻ ഓർമ്മ ഒറ്റയ്ക്ക് വെച്ചാണിത്. അക്കു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളെല്ലാം പ്രിയങ്കരാണ്. കാരണം നമ്മൾ എല്ലാവർക്കും അവൻ സഹായിക്കുന്ന ഒരു കുട്ടിയാണ്. ഏഹ് അവൻ്റെ പഠിത്തം പോലും ഉപേക്ഷിച്ച് അവൻ സഹായിക്കും. ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട കൊടുമനാണ്. ഇപ്പോൾ നമ്മുടെ കൂടെ ഒരു വൈറൽ ബോയ് ഉണ്ട്, ഈ കൂട്ടത്തിലൊരു വൈറൽ ബോയ് ഉണ്ട്. ആളുടെ പേര് കുഞ്ഞാക്കു എന്നാണ്. കുഞ്ഞാക്കു എന്ന് മാത്രമല്ല വേറൊരു പേരുണ്ട്, ജിഷ്ണു എന്നാണ് പേര്. ജിഷ്ണു ആൾ വേറെ ലെവലാണ്. 2 ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ അടുത്ത് നിൽക്കുന്ന ഇതാണ് കുഞ്ഞാക്കു. കുഞ്ഞാക്കുവിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. കുഞ്ഞാക്കു ഒരു വൈറൽ പോസ്റ്റ് അവൻ്റെ സ്വന്തം നാട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നത്. വേണ്ട വരും, യെസ് വേണ്ട കണ്ടോളൂ. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും. യെസ്, എന്നിട്ട് കുഞ്ഞാക്കുവിൻ്റെ ഫോട്ടോ ആണ്. കുഞ്ഞാക്കുവിന് ഇപ്പോൾ കൂളിംഗ് ഗ്ലാസ് ഇല്ല, കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് ഫോട്ടോ എടുക്കണമെന്നാണ് ആഗ്രഹം. പിന്നെ 2022 SSLC പരീക്ഷയിൽ മരണമാസ വിജയം നേടിയ കുഞ്ഞാക്കു എന്ന എനിക്ക് എൻ്റെ തന്നെ അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടപ്പോൾ ഒരുപാട് പേര് കുഞ്ഞാക്കുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് വന്നു. ഒരു നെഗറ്റീവ് കമൻറ്റ് പോലും ഇല്ല. കാരണം വെച്ചാൽ നമ്മൾ SSLC വിജയിക്കുന്നവരുടെയും SSLC ഫുൾ A+ മേടിക്കുന്നവരുടെയൊക്കെ ഒരുപാട് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കണ്ട് അഭിനന്ദനങ്ങളൊക്കെ കൊടുക്കുന്ന ഒരുപാട് പോസ്റ്റുകളുണ്ട്. ആൾ വേറെ ലെവലാണ് കേട്ടോ. അയാളെ ഒരുപാട് പേർക്ക് ഇഷ്ടമായി, എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജിഷ്ണുവിനെ കണ്ട് ജിഷ്ണുവിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നത്. നമുക്ക് ജിഷ്ണുവിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ആണ് ഈ ഇതുപോലൊരു ഫ്ലെക്സ് വെക്കാനുള്ള കാരണം എന്താണ് പറയാം? അതുകൊണ്ട് ഞാൻ വെച്ചാണ്. മണ്ണമ്പുഴ ജില്ലയില്. ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എല്ലായിടത്തും വൈറലാണ്. ഈ ഫേസ്ബുക്കിലെ ഈ പോസ്റ്റും കമന്റുകളൊക്കെ വായിച്ചു നോക്കിയായിരുന്നു. സന്തോഷം തോന്നി, സന്തോഷം തോന്നി. എല്ലാരും കേരളം മുഴുവൻ വൈറലായിട്ട് നിൽക്കുകയാണ് ഇപ്പൊ. എല്ലാരും തിരക്കുന്നുണ്ട്. ആരാണ് ഈ കുഞ്ഞാക്കു എന്ന് എല്ലാരും തിരക്കുന്നുണ്ട്. അത് ക്ലബിലെ ചേട്ടന്മാർ വെച്ച പ്രശ്നമാണ്. ആ എൻ്റെ ഫോട്ടോ എന്നതുണ്ട്, പിന്നെ എനിക്ക് ഓർമ്മ ഒറ്റയ്ക്ക് വെക്കണമെന്നായിരുന്നു വന്ന്, അതുകൊണ്ട് ഞാൻ ഓർമ്മ ഒറ്റയ്ക്ക് വെച്ചാണിത്. അതാണിത്. കുഞ്ഞാക്കു, ഇന്നലെ നമ്മുടെ ചങ്ങാതിക്കൂട്ടത്തിൽ കുഞ്ഞാക്കുവിൻ്റെ ഫോട്ടോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് 5500 ലൈക്ക് വന്നിട്ടുണ്ടായിരുന്നു, 237 കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കമൻറ്റ് വായിക്കട്ടെ. കമൻറ്റ് എടുക്കാം. ഒരു മുനീർ MBR എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഇട്ടിരിക്കുന്ന കമൻ്റ് ആണ്. 10A+ വാങ്ങിയ പാൽക്കുപ്പികളെക്കാൾ റേഞ്ചിൽ എത്തുകയായിരുന്നു. എന്താ ചേട്ടനോട് പറയാനുള്ളത്? പിന്നെ വേറൊരു ചേച്ചിയാണ്, സ്മിത ശശിധരൻ എന്ന് പറഞ്ഞ ചേച്ചി. മോനെ നന്മകൾ നേരുന്നു, ഒപ്പം പ്രാർത്ഥനയും. അപ്പൊ ചേച്ചിയോട് എന്താ പറയാനുള്ളത്? പിന്നെ സജിൻ ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ, 1,00,000 കാണോ ഇതുപോലെ ഒരു ഐറ്റം ചേർത്ത് പിടിക്കണം. ഞങ്ങൾ ചേർത്ത് പിടിക്കുകയാണ് മുത്തിനെ. യെസ്, എന്താ പറയുന്നത് ചേട്ടനോട്? യെസ്, പിന്നല്ല ഇന്നല്ല മിടുക്കൻ ഞാനും ഉണ്ടടാ മോനെ നിന്റെ കൂടെ എന്ന് പറഞ്ഞ് മജീദിക്ക പറയുന്നുണ്ട്. പിന്നെ ഷീജ ചേച്ചി പറയുന്നുണ്ട് അടിപൊളിയെന്ന്. ഒരു ഹാരിഷ് ബ്രോ പറയുന്നുണ്ട് ഇവൻ പുലിയാണ് കേട്ടോ, വെറും പുലിയല്ലൊരു സിംഹം എന്ന് പറയുന്നുണ്ട്. ശിവൻ എന്ന് പറഞ്ഞ ചേട്ടൻ പറയുന്നുണ്ട് മുത്തെ നീയാണ് ശരിക്കും കിടൂ എന്ന് പറയുന്നുണ്ട്. കുഞ്ഞാക്കു എന്നാൽ ഫയർ. അപ്പോ കുഞ്ഞാക്കുവിന്റെ സപ്പോർട്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. കുഞ്ഞാക്കു വളരെ ആക്റ്റീവാണ്. എന്നാലും പ്ലസ് ടുവിന് മോനെ എന്തെടുക്കാനോ ആഗ്രഹം? മോനെ പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്ത് പഠിച്ച് എന്താവണമെന്ന് ആഗ്രഹം? അത് അതുപോലെ നടക്കട്ടെ. എന്തായാലും മോനെ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തുടർന്നും സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ളവരെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. കാരണം വെച്ചാൽ അവൻ കുറേ പേർക്ക് മാതൃകയാണ്. എന്തായാലും ഒരു റിസൾട്ട് കുറഞ്ഞു പോയെന്നൊക്കെ പറഞ്ഞ് ആത്മഹത്യ എഴുതിയ കുറേ കേസുകൾ അല്ല, അതും വേണ്ട. പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. ആ റിസൾട്ടിനെ പേടിച്ച് ആത്മഹത്യ ചെയ്ത കുട്ടികൾ വരെ ഉണ്ട് ഈ നാട്ടിൽ. അങ്ങനെ റിസൾട്ടിനെ പേടിച്ചും മാർക്ക് പേടിച്ചും മാർക്ക് കുറവാണെന്ന് പറഞ്ഞും പിന്നെ തോറ്റുപോയെന്ന് പറഞ്ഞൊക്കെ പിള്ളേരൊക്കെ ആത്മഹത്യ ചെയ്യുന്ന കാലത്താണ്
ഇവൻ ധൈര്യമായിട്ട് ആണ്ട് ഈ പോസ്റ്റർ വെച്ചത്. ഒരുപാട് സന്തോഷം, ഒരുപാട് സപ്പോർട്ട്. ജീവയും അനുപമയുമാണ്. ആ ഇവർക്ക് രണ്ടുപേർക്കും ഒരാൾക്ക് 4A+ഉം ഒരാൾക്ക് 6A+ ഉണ്ട്. ആർക്ക് 4A+ ഉള്ളത്? ഒരാൾക്ക് 6A+, രണ്ടുപേരും ഉണ്ട്. നമ്മുടെ കുഞ്ഞാക്കു സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും നല്ല രീതിയിൽ വൈറലായി. ഇപ്പൊ ചാനലുകളൊക്കെ വന്ന് ഇന്റർവ്യൂസ് ഒക്കെ എടുത്തു. അത് കണ്ടിട്ട് നിങ്ങൾക്ക് രണ്ടു പേർക്ക് അസുഖമുണ്ടോ? അസുഖമുണ്ടോ? എല്ലാവർക്കും വേണ്ടി ഞാൻ ആദ്യമേ ഒരു നമസ്കാരം പറയുന്നു. ഞങ്ങളുടെ പ്രദേശത്തെ എന്ത് അക്കു ആക്കു അക്കു എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം പ്രിയങ്കരനാണ്. കാരണം നമ്മൾ എല്ലാവർക്കും അവൻ സഹായിക്കുന്ന ഒരു കുട്ടിയാണ്. അവൻ്റെ പഠിത്തം പോലും ഉപേക്ഷിച്ച് അവൻ സഹായിക്കും. അതേപോലെ ഈ സാഹചര്യങ്ങൾ പറഞ്ഞാൽ ഓരോരോ കൊച്ചു കൊച്ചു ജോലികളെന്ന് പറഞ്ഞാൽ അവന് ഒരു പേന വാങ്ങിക്കണം, ഒരു ബുക്ക് വാങ്ങിക്കണം. ഇതിൻ്റെ ഉള്ള സാഹചര്യത്തിലാണ് എന്തെങ്കിലും ചെറിയ പണി ചെയ്യുന്നത്. അല്ലാതെ ബാലവേലയൊന്നുമല്ല. അങ്ങനെ നമ്മൾ ആക്ഷൻ എടുക്കരുത്. പക്ഷെ അതിനൊക്കെ ഞാൻ വഴക്ക് പറയും. മോനെ എന്ന് സ്കൂളിൽ പോകണം, പഠിക്കണം, 10ാം ക്ലാസ് പാസ്സാകണം, നമുക്കൊരു ഡ്രൈവിംഗ് പഠിക്കണമെങ്കിൽ ലൈസൻസ് വേണം, ഇങ്ങനെല്ലാം പറഞ്ഞ് ഞാൻ അവനെ പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഈ അക്കുവിന് ഈ ഇത്രയും കാര്യങ്ങൾ ഫ്ലെക്സ് അടിക്കാനും ഞങ്ങളുടെ പ്രദേശത്തെ ക്ലബിലെ പിള്ളേർക്ക് അവർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. അവരെല്ലാം കൂടെ കൂടി ആലോചിച്ച് നമ്മൾ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ കൊണ്ടുവന്നതും അതുപോലെ തന്നെ അവന് എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനിയും വരുന്ന കാലങ്ങളിലും പഠിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി. ആയിക്കോട്ടെ, എന്തായാലും അത് നല്ല കാര്യമാണ്, അതൊരു തൊഴിലാണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എല്ലാം നമസ്കാരം. താങ്ക് യു. ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള നന്ദി അറിയിക്കുകയാണ്. ഇപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ SSLC റിസൾട്ടൊക്കെ വന്ന് എല്ലായിടത്തും നാട്ടിലും അവിടെ എവിടെയൊക്കെ ഫ്ലെക്സുകൾ വരും. അപ്പോഴാണ് കുഞ്ഞാക്കും ഞങ്ങളോടൊന്ന് പറയുന്നത്, എൻ്റെ ഫ്ലെക്സ് അടിക്കാൻ നിങ്ങളാരും ഇല്ലേ? എനിക്കൊരാഗ്രഹം എല്ലാവരുടെയും കൂട്ടത്തിൽ വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് എൻ്റെ മാത്രമായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് ചെയ്യണം. ഈ നാട്ടുകാരും ടീച്ചർമാരൊക്കെ ഇവനെ കളിയാക്കുന്നുണ്ടായിരുന്നു. നീ ജയിക്കുമോ? നീ ഒന്നും പഠിക്കുന്നൊന്നുമില്ലല്ലോ, നീ ജയിക്കുമോ 10ാം ക്ലാസ്സിൽ? അപ്പോൾ പറഞ്ഞു ഞാൻ ജയിച്ചത് എനിക്ക് എല്ലാവരും അറിയിക്കണം. അങ്ങനെ അറിയിക്കാൻ വേണ്ടി കുഞ്ഞൊക്കെ ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇവൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് പൈസയൊക്കെ പിരിച്ച് ഇവൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഇവൻ്റെ കയ്യിൽ തന്നെ കൊടുത്തു. ഇവൻ തന്നെ പോയി കൊടുമണ്ണ് പോയി ഫ്ലെക്സ് അടിച്ചു. ഞങ്ങളിവിടെ ആരും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഒട്ടും പ്രതീക്ഷിച്ചില്ല. കുഞ്ഞാക്കുവിന്റെ ആഗ്രഹപ്രകാരം ഞങ്ങളിവിടെ ഒരു ഫ്ലെക്സ് ക്ലബിന്റെ നവജ്യോതി എന്ന് പറയുന്ന ക്ലബിന്റെ അവിടുത്തെ എല്ലാവരും കൂടെ ഫ്രണ്ട്സും കൂട്ടുകാരും എല്ലാം അവിടെ ഒന്നിച്ച് ചേരുന്നത്. കുഞ്ഞാക്കു വാങ്ങി എല്ലാ കാര്യത്തിലും നമ്മുടെ ഓൺലൈൻ ഓർഡറായിട്ട് കൂടെ നടക്കുന്ന കുട്ടിയാണ്. കുഞ്ഞക്കുന്ന പവറാണ്. കുഞ്ഞക്ക് അടുത്തായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെൻഷൻ ചെയ്തില്ലെന്ന് പറഞ്ഞ സങ്കടത്തിലാണ്. ഹലോ ഗൈസ്, കുഞ്ഞാക്കുവിന്റെ ഫ്ലെക്സ് വഹിച്ചുകൊണ്ടുള്ള ജാഥയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞാക്കുവിന്റെ ഫ്ലെക്സ് വഹിച്ചുകൊണ്ടുള്ള ജാഥ ഇതാ, മണ്ണമ്പുഴയുടെ വേദികളെ പ്ലഗ് അണിയിച്ചുകൊണ്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു.